ലക്ഷ്മിക്കുള്ളത്? പറഞ്ഞു പറ്റിക്കണ എന്തിനാ മനുഷ്യന്? അവരുടെ സ്വഭാവം നിനക്കറിയില്ലേ. അതെന്നും പറഞ്ഞ് മയക്കരം കൂടി ഇങ്ങോട്ട് വരട്ടെ. ആ തല തലയോ? ഓ ലത, അത് പോട്ടെ, നീ വാ, നമുക്ക് ഊണ് കഴിക്കാം. ചന്ദ്രേട്ടൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ കാട്ടിത്തരാം. പോരെ, എനിക്കൊന്നും കാണണ്ട, അതിനുള്ള തലവരൊന്നും ഇല്ല എനിക്ക്. അല്ലെങ്കിൽ വേണ്ട, ദിവാകരനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകമോ സിനിമയോ എന്താണെന്ന് വെച്ചാ കാണിക്കാം. ഏയ് നല്ല സാധനം, എന്നെ ആരും കാണിക്കണ്ട. അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്, എനിക്കൊന്നും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? കാണണ്ടെങ്കിൽ വേണ്ട, രാച്ച വാരി കൊടുക്കണം എന്ന് ആ ചെക്കൻ ഇവിടെ ഊണ് ഒഴിക്കുന്നില്ല. വല്ലോണി ലോകത്തിൽ നിന്ന് ചത്തു കേട്ട് പോയാൽ മതി എനിക്ക്. മനുഷ്യന് ഒരു സ്വൈര്യം തരില്ല വെച്ചാ. ഇങ്ങോട്ട് അച്ഛനെ അല്ലേ? ഇത്രയും നേരത്തെ പോരായിരുന്നില്ലേ? പുലർച്ചെ ഒരു 5 മണിക്ക് കിടന്നുപോയി. ഒരു 1-ാം തീയതി എല്ലാരും കണി കാണിക്കാൻ കള്ളം കുടിച്ചിങ്ങനെ വന്ന് നിക്കണോ? പിന്നെ എപ്പോഴെങ്കിലും വന്ന് വാങ്ങി പണ്ടരടിക്ക് പോരെ. അച്ഛൻ്റെ ഒരു തുള്ളി കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടില്ല? പിന്നെ കിടന്ന് ഡാൻസ് കളിക്കണോ? അതെ, ഇന്നലെ കൂടിപ്പോയി. എന്റെ അമ്മയ്ക്ക് ഒരു നാടകം ഉണ്ടായിരുന്നു. ആര്? അമ്മേ? ദേ എന്റെ വോയിലിരിക്കണോ കേക്കണ്ട. ഒരു അമ്മ നിക്കണി. എന്തായാലും കുറവ്. അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒച്ച എടുക്കരുത്. അവളൊരു വർത്തമാനം കേട്ടില്ലേ തമ്പ്രാട്ടി? ഞാൻ തമ്പ്രാട്ടി ഒന്നല്ല. ചെല്ലുവിളി പഠിച്ചിട്ടില്ല. ദാമോദരനെ വർത്തിച്ചിട്ടുണ്ടല്ലോ, വിളിച്ചാ വിളിപ്പുറത്തു വരും, അത് വേറെ കാര്യം. ശരി ശരി, ഇതും കൊണ്ട് പോ. ആ പിന്നെ വീട്ടു പഠിച്ച് വേറെ ആളെ നോക്കിയേക്കണം. എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. അവൾക്കൊരു ഭാവി ഉള്ളതാ, അത് ഞാൻ നശിപ്പിക്കില്ല. നല്ല ഭാവി. ദിവാകരനോട് പറഞ്ഞാ മതി, ദിവാകരനാ അവളെ എന്റെ അടുത്ത് ആക്കിയത്. അവയാണ് എന്റെ മോളെ ഭാവിയെ പറ്റി. മനുഷ്യ എവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കും. ദാമോദരനെ ഒരു തമ്പുരാക്കന്മാര് ദാ സംസാരിക്ക്, വരണുണ്ട് ദിവാകരൻ. എന്ത് പട്ടുകൊണ്ടവരോട്? നീ എന്റെ സൈക്കിളിന്റെ കാറ്റഴിച്ച് കളയും അല്ലേ? നീ ലോക്ക് ചെയ്തോ അല്ലേ? എന്റെ അടുത്തേക്ക് വന്ന ഇനി എന്റെ അടുത്ത് അഹങ്കാരം കാണിച്ച 10-ാം പകൽ എടുത്തുകൊണ്ട് നിന്നെ കസികിനെ നായന്റെ. എന്ത് തെമ്മാറുതായിക്കാരനെ, പെൺകുട്ടികളെ ഇടവേളയിലിട്ടു. താൻ കാര്യമായി തോന്നിയാസം പറയരുത്. ഞാൻ കണ്ടോ താൻ എന്തു പറയണ്ടേ? നീ ഉരുളോ ഒന്ന് പറഞ്ഞാ കണ്ടോ എന്തെങ്കിൽ നന്നായി പറഞ്ഞു. കാലത്തന്നെ ഇറങ്ങും കാലങ്ങടെ കൊണ്ട് കാലൻ. കരയണ്ട മോളെ, ഞാൻ വന്നത് കുട്ടിയുടെ ഭാഗ്യം, മകനം പോയില്ലല്ലോ. ചെത്തുന്നേരത്ത് ഞാൻ ആർക്കും കൊടുക്കാറില്ല, പിന്നെ രാമദരാട്ടനായതുകൊണ്ടാ. മോനെ മോനെ ഒരു തുള്ളി കൂടി മതി. ഷാപ്പിൽ അളവ് പറഞ്ഞ ശരിയാവില്ല. എന്താ ഷാപ്പിൽ ചെന്നിട്ട് ഒരു കുപ്പി എനിക്ക് മേടിച്ചു? അത് നമുക്ക് ആലോചിക്കാം. നീ ഒന്നോട്ട് മേടിക്കുന്ന എന്റെ കൂടെ ഞാനുണ്ട്. എങ്കിലും നീ ചെയ്തെത്തിയധികം എടാ പോരാ. നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞാ പോരെ. ഞാൻ അവിടെ നിന്റെ കയ്യിലേക്കങ്ങനെ ഏൽപ്പിച്ചു തന്നെ. ദിവാകരൻ കെട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞോണ്ട്. ഏത് ദിവാകരൻ? കാര്യം എന്റെ അനന്തരവനാണെങ്കിലും ഒരു ഗതി പരകതി ഇല്ലാതെ കണ്ട് കണ്ണേ കണ്ട റെയിലും ആ വിളക്ക് കാണിക്കാൻ നടക്കുന്ന ആ ചൂത്ത ഗാങ് വേനെ ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുക്കോ? അതിന് ദാമോദരൻ അത്ര ചെറ്റേയിരിക്കണം. പോകാ പറയണോട്. പോണേ ദിവാര.
മോനോ ഒറ്റ ചവിട്ടം തന്നെ എല്ലാം ഓടിച്ചേനെ, പിന്നെ ഞാൻ തന്നെ ചുമക്കുമല്ലോ പണ്ടാര ചവം. അതുകൊണ്ടാ താനൊക്കെ രണ്ട് കാലം എണീറ്റ് നടക്കണേ. എന്നാ നിങ്ങൾ സംസാരിക്കൂ. കത്തി കൂട്ടിലുള്ള അത് തെങ്ങി എത്താനുള്ള ഐശ്വര്യമുള്ള നിനക്കെന്റെ പെണ്ണിനെ വേണം. ആ പന്നി മേലാലന്റെ പെണ്ണ് പോണ വഴിയുടെ ഏഴയലത്തിൽ നിന്ന് വന്ന മൂക്കേണരി നായിന്റെ മോനെ. ഇല്ല ദിവാരാ, ഈ കത്തി പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ കുണഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ. ഇല്ല നിർത്തി. തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടിയെന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞ പന്നി. നീ ആണാണെങ്കി ഇതിന് ബദൽ ചെയ്. ഇത്തിരി വൃത്തിയും വെടിപ്പൊക്കെ ആയിട്ടുണ്ടല്ലോ. തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയമായുള്ളൂ. എനിക്ക് അവിടെ പണിയുണ്ടായിരുന്നു. പാട്ടും കൂത്തൊക്കെ കേമായിരുന്നോ? തമ്പുരാട്ടിമാര് തുള്ളന്റെ ഒപ്പം തുള്ളിയില്ല, ശരിയാവില്ല അല്ലേ? ഞാനെങ്ങും പോയില്ല. എന്തേ പോവായിരുന്നു? ചായ തണുക്കും. മത കേട്ടില്ലേ? അത് ജിലേബി തിന്നുകൊണ്ട. അത് നീ തിന്നോ. എന്തിനാ ഇങ്ങനെ പുകച്ചു കേട്ടണേ? ശമ്പളം കിട്ടി അതെങ്ങനെയെങ്കിലും ചെലവാക്കിയാലേ സമാധാനം ആവുള്ളൂ അല്ലേ? അതെന്റെ ഇഷ്ടം. വല്ലപ്പോഴും വീട്ടിൽ വന്ന് അമ്മയെന്ന് കണ്ട അന്തസ് കുറയൊന്നുമില്ല. കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ. നിനക്കിഷ്ടമില്ലെന്നറിയാം, എന്നാലും തന്തയും തള്ളയും ഇല്ലാണ്ടായപ്പോ വിളിച്ചോണ്ട് വരാൻ ആ തള്ള ഉണ്ടായുള്ളൂ. അതെനിക്കറിയാത്ത കാര്യമൊന്നുമല്ല. അമ്മയോട് എനിക്ക് ഇഷ്ടക്കേടുമില്ല. ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കിട്ട് കയറി വിവരം അറിയുന്നി. കുറുമ്പും കുസൃതിയും കാട്ടാൻ കൊച്ചു കുട്ടിയാണോ വിചാരം? അതിന് ഞാനൊന്നും ചെയ്തില്ല. പിന്നെന്തിനാ രാജപ്പൻ? അത് പിന്നെ എന്നെ കണ്ട അപ്പ അയാൾക്ക് തുടങ്ങും ഒരുത്തരും പാട്ടും. നിന്റെ കാണുവാൻ മാത്രമാണല്ലോ ഈ പാട്ടും കൂത്തും. നീ കൊഞ്ചാനും കൊയ്യാനും ഇളിച്ചു കാട്ടാനും നിൽക്കണ്ടാവും. ഒന്നും പറയണ്ട, എനിക്കറിയാം. മര്യാദക്കൊക്കെ ജീവിച്ചു, വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട. നിന്റെ തന്തയ്ക്ക് ഞാൻ നോങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോഴാ എനിക്ക് പ്രാന്ത് കിടന്ന് പറയാൻ പറ്റില്ല. വരുമ്പം പറഞ്ഞേക്ക്. ആ കുഞ്ഞോട്ടനാശാരി ഒന്ന് കാണുമല്ലോ. പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ. ഇനി വേറൊരു ആശാരി വിളിച്ചാ വരൂ. കാണുമ്പോഴൊക്കെ ഞാൻ പറയണുണ്ട്. ചന്ദ്രേട്ടൻ വരുമ്പോ ഞാൻ എന്താപ്പൊ പറയാ? കാശധികം പറ്റുകയും ചെയ്തു, പണിയും തീർത്തിട്ടില്ല. കള്ള തിരുമാലിയാ. ഇപ്പൊ പണി നടത്തിയെന്ന് രണ്ട് പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് വരാം, അതേ നടക്കൂ. അയ്യോ അതൊന്നും വേണ്ടാട്ടോ, നീ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞാ മതി. ഇങ്ങനൊരു ചൂട്. ആഹാ കലക്കല്ലോടി പൂവ നിറങ്ങണ്ടല്ലേ? കഴിഞ്ഞ തവണത്തെ അത്ര കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശ് കളയക്കണേ? നിനക്ക് എന്താ ഇവിടെ ഇടാനും ഉടുക്കാനും ഒന്നും ഇല്ലാഞ്ഞിട്ടാ? പറഞ്ഞ മനസ്സിലാണ്ടേ. ഇന്ന് മെയില് ലേറ്റ് ആണല്ലോ. ഇതെന്താ പട്ടിപ്പീട്ടോ? ഏയ് അത് ചെമ്മീൻ ചമ്മന്തിയാടാ. ഇതെന്താ ഇത്? ഉപ്പും ഇല്ല, ഒടുക്കത്തിരി മുളകും. അപ്പടി കല്ലാണല്ലോ വള ഇതില്. അരിയിലെ കല്ല് കളഞ്ഞു വെച്ചാൽ എന്താ നിങ്ങൾക്ക്? ഒരു വീക്ക് വെച്ചെറിഞ്ഞ വേണമെങ്കിൽ വെച്ച് വൈകിട്ട് പോടാ. കണ്ണു കൊണ്ടുമില്ലാതെ വെച്ച് വളമ്പി കൊടുക്കുമ്പോ ഇവനൊക്കെ മുട്ടിന് മുട്ടിന് കുറ്റാ.
മുഹൂർത്തം കെട്ടത്. ഇവന്റെ അടയിൽ നിന്ന് പോയി കെട്ടിയാ മതിയായിരുന്നു എമ്പോക്കി. നിന്റെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ആ മേനയെ കൊണ്ടുവന്ന് പൊറുപ്പിക്കേ, കല്ലും നെല്ലും നോക്കി വെച്ച് വിളമ്പി തരും. രാജകുമാരിയായി കോലത്ത് വാങ്ങിച്ചത് മതി. നിങ്ങളെ കണ്ണും വട്ടത്തേക്ക് എന്നെ കൊണ്ടുവരണ, അവളെ കിടത്തി പൊറുപ്പിക്കോ. അതല്ല ചമ്പുമാറി, ഞാൻ അത്ര ചീത്തയാടാ. എന്ത് ദ്രോഹാടാ ഞാൻ അവൾക്ക് നിനക്ക് ചെയ്തത്? എനിക്കിത് കിട്ടണോ? കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കില്ലേ, ഇപ്പൊ തള്ള വേണ്ട. മാതി പൂങ്കണ്ണീര് ഇവിടെ നിരുതല്ലേ. എനിക്കിപ്പൊ മനസ്സില്ല, നന്ദിയില്ലാത്ത പാട്ടേലും മോൻ. തള്ളേ തള്ളേ, അമ്മേ ഇത്ര പെട്ടെന്നുറങ്ങി. അമ്മേ എന്താ ചോറ് തിന്നണില്ലേ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? എനിക്ക് വിശപ്പില്ല. എന്നിട്ട് വയറൊട്ടിക്കിടക്കണല്ലോ. എണീറ്റേ വിടടാ, ഞാൻ ചീത്തയാ, എന്നെ തുറന്ന പോരാ. എന്നെ തുറന്നാന്ന് പറഞ്ഞില്ലേ? തൊട്ട ഒരുവൊന്നും നോക്കട്ടെ. വിടു തന്നെ വിടു. എന്റെ അമ്മേ, അമ്മയെ പോലൊരു പാവം. ഞാൻ അമ്മയുടെ ചുണ്ടി കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഒച്ച എനക്കൊക്കെ വേണ്ടേ? നാക്കെടുത്ത ദണ്ണിപ്പിക്കുന്ന വർത്താന. നീ പറയണ കേട്ട് കേട്ട് അവൾക്ക് എന്നെ വല്ല വിലയുണ്ടോ? അവള് കുട്ടിയല്ലേ അമ്മേ. ആ കുട്ടി മടിയിലിരുത്തി മുല കൊടുക്കേണ്ട പ്രായമല്ലേ. ചൊണയുള്ള ആൺകുട്ടി ആയിരുന്നെങ്കിൽ പെണ്ണിപ്പോ രണ്ട് പെറ്റേനെ. അമ്മയുടെ ഒരു വർത്താനം.